ഹലോ എവരിവൺ, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന വ്ലോഗും ഉച്ചയ്ക്കത്തെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു ഉച്ചയ്ക്കത്തെ ലഞ്ചും റഹിച്ചാൽ നേരത്തെ വരുവാണെങ്കിൽ ഞങ്ങൾ രാത്രിയത്തെ ഡിന്നർ വെളിയിൽ നിന്നായിരിക്കും. അതെന്താന്നുള്ളത് സാധാരണ നമ്മുടെ മലയാളികൾക്കെല്ലാം വളരെ ഇഷ്ടപ്പെട്ട ഒരു സാധനമാണ്. അത് അന്നേരം ഞാൻ കാണിക്കാം. റഹിച്ചാൽ നേരത്തെ വരുവാണെങ്കിൽ ഉച്ചയ്ക്ക് ഞാൻ ഉണ്ടാക്കുന്നത് ഒരു പെട്ടെന്ന് തട്ടിക്കൂട്ടുന്ന ഒരു ഡാള് കറി. അതൊരു 10-15 മിനിറ്റ് കൊണ്ട് നമുക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. ഒരു മീൻകറി, ഇച്ചിരി തോരൻ എനിക്ക് ഇരിപ്പുണ്ട്, അതാ ചെയ്യുന്നത്. പിന്നെ നിങ്ങൾ എനിക്ക് ഒത്തിരി സപ്പോർട്ട് ചെയ്ത് എൻ്റെന്നല്ല നമ്മുടെ ചാനലിൻ്റെ വ്ളോഗും റെസിപ്പികളൊക്കെ നിങ്ങൾ കാണുന്നുണ്ട്. നിങ്ങളുടെ ഓരോ ഈ കമൻസ് കാണുമ്പം നല്ല പോസിറ്റീവ് എനർജിയുടെ ഈ ഒരു മൂഡ് വരും. അന്നേരം ഞാൻ എനിക്ക് തോന്നുന്നത് വീണ്ടും എൻ്റെ ഫ്രണ്ട്സുകൾക്ക് ഞാൻ നല്ലതായിട്ട് എന്താ ഇനി ചെയ്യേണ്ടതെന്നുള്ളൊരു മനസ്സ് നമുക്ക് വരും. അതുകൊണ്ട് നിങ്ങളുടെ കമൻറ്റ് നല്ലതാന്നേലും പന്നതാന്നേലും എനിക്ക് എന്തെങ്കിലും തിരുത്താനുണ്ടെങ്കിൽ നിങ്ങൾക്കതിൽ പറഞ്ഞ് എനിക്ക് പറഞ്ഞ് മനസ്സിലാക്കാം. അങ്ങനെയല്ലേ ഓരോരുത്തരുടെയും തെറ്റുകൾ മനസ്സിലാക്കുന്നത്. എന്താണെങ്കിലും നിങ്ങൾക്ക് കമൻറ്റിൽ കൂടി എന്നെ അറിയിക്കാം. വീണ്ടും നിങ്ങളുടെ സഹകരണം ആവശ്യപ്പെടുകയാണ്. ഇനി നമുക്ക് ലഞ്ച് ഉണ്ടാക്കാൻ നോക്കാം. ചോറ് ഞാൻ തിളപ്പിച്ച് ഇട്ടിട്ടുണ്ട്. ഇനി ഞാൻ മീൻകറി ഉണ്ടാക്കാൻ പോവാ. അടച്ചു വെച്ച് നമുക്ക് വേവിക്കാം. ഇന്ന് ഷീറ്റ് മോൻ്റെ കട്ടലിൻ്റെ ഷീറ്റ് എല്ലാം മാറി ഇവിടെ മുറിയിൽ തന്നെ തുണികൾ ഉണങ്ങാനിടുന്നേ. ഇനി അതെല്ലാം ഉണങ്ങിയതാ, എനിക്കിനി അതെല്ലാം മടക്കണം. മീൻകറി വേവുന്ന നേരം കൊണ്ട് രണ്ട് റൂമിലെയും കട്ടലിൻ്റെ ഷീറ്റുകൾ മാറി, പില്ലോ കവറും മാറിയിട്ടുണ്ട്. തുണികളെല്ലാം ഇവിടെ ഇട്ടിട്ടുണ്ട്. അതിന് മടക്കിയെടുക്കണം. മീൻകറി പറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇരുന്ന് ഇനി കുറച്ച് പറ്റിക്കോളും. കുറച്ച് കച്ചവെളിച്ചെണ്ണ ഇങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. മീൻകറി റെഡി ആയിട്ടുണ്ട്. ഇനി ഇവിടെ ഞാൻ എല്ലാം തൂത്ത് ഇനി ഇപ്പൊ തുടയ്ക്കുക. ഇവിടെ എല്ലാം നേരെ 1.5 മണിക്കൂർ എടുക്കും. ഇപ്പൊ എല്ലാം തുടച്ചു കഴിഞ്ഞു. ഇനി 10 മിനിറ്റ് ഞാൻ ഇരുന്നതിന് ശേഷം എന്താണ് ചെയ്യുന്നത് ക്ഷീണിച്ചു. ആളുകറി ഉണ്ടാക്കാനായിട്ട് ഞാൻ കുക്കർ ഇവിടെ വെച്ചിട്ടുണ്ട്.
ഇനി ഇത് കടുക് വറുത്തത് ഇതിന്റെ അകത്തോട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. ഉച്ചക്കത്തെ എല്ലാം റെഡിയായി, ഇനി മക്കൾക്ക് ചോറ് കൊടുക്കുക. പ്രൈസമ്മ ഇതെന്തുവാ? അതോ അപ്പുറത്തെയോ? ആ ഇങ്ങോട്ട് നോക്കി പറ. മറ്റേതോ? മീൻ കറി. ഓക്കെ. കത്തിച്ചിട്ടേ കഴിക്കാതെ പ്ലേറ്റ് ചെയ്യാം പൂർവ്വ. ആ കറി തരാം. ഈ കൂട്ടാൻ വേണോ? വേണ്ട. ആ ബസ്. ആ പോയിക്കോ. ആ മോൻ കൈ തൊടണ്ട, അവനെടുത്ത് മാറ്റിക്കോളൂ. മോന് തന്നില്ലത്, മോന് വേണ്ടത്. മോന് വേണ്ടെങ്കി വേണ്ട. ഈ മുള്ളെടുത്ത് തരാമേ. ആ മുള്ള വേണ്ട മക്കൾക്ക്. ഇതെടുത്ത് തിന്നല്ലേ. ആ പ്രൈസമ്മ ഇങ്ങോട്ട് നോക്കി, ഇങ്ങോട്ട് നോക്കി പറഞ്ഞ ഞാൻ കഴിച്ച് കഴിഞ്ഞു, ഇനി കൈ കഴുകാൻ പോവാന്ന് പറഞ്ഞേ. ഇങ്ങോട്ട് നോക്കി പറഞ്ഞേ, ഇങ്ങോട്ട് പറ. ഞാൻ പറ കൈ കഴുകാൻ പോവാന്നോ? ഓക്കെ. ഇപ്പൊ ഉച്ചക്കത്തെ എല്ലാവരുടെയും ഭക്ഷണം കഴിഞ്ഞു. എന്റെ ഗ്യാസൊക്കെ ക്ലീൻ ചെയ്ത് പാത്രങ്ങൾ കുറെ ഉണ്ടായിരുന്നു, അതെല്ലാം കഴുകി വെച്ച്. ഇനി ഉച്ചക്കത്തെ എല്ലാം കഴിഞ്ഞ് ഇനി ഒന്ന് ഉച്ചയ്ക്ക് നേരം റെസ്റ്റ് എടുക്കുക. ഇപ്പൊ സമയം 2:50 ആയി. ഇപ്പൊ 5:30 കഴിഞ്ഞു. ഞാൻ ഉച്ചയ്ക്ക് ഒന്ന് കിടന്നായിരുന്നു, അത് കഴിഞ്ഞപ്പോ കോഫി കുടിച്ചുകൊണ്ടിരിക്കുക. ഹായ്, ഹലോ. പട്ടിയോ? ഇങ്ങോട്ട് നോക്കുക. ഹായ്. വൈകിട്ട് ഇവർക്ക് ഇച്ചിരി ബ്രെഡ് കൊടുക്കാൻ പോവാ, സാൻഡ്വിച്ച് പോലെ.
ഒന്നി മയോണൈസും ഒന്നി ടൊമാറ്റോ സോസും. നേരത്തെ വന്നോണ്ട് ഞങ്ങൾ പൊറോട്ടയാ വാങ്ങിക്കുന്നത്. അവിടെ ചെന്നോണ്ടേ നല്ലൊരു പൂച്ചക്കുഞ്ഞ് അവിടെ കിടന്ന് കളിക്കുന്നു. അതിൻ്റെ കൂടെ ഞങ്ങൾ ഇവിടുത്തെ പിള്ളേരും കളിക്കുന്നുണ്ട്. നല്ല രസമാണ്. ഞാൻ അന്നേരം വീഡിയോ എടുത്തതാ. അതുകൂടെ നമുക്കൊന്ന് കാണാം. ഇന്ന് ഡിന്നറിന് സ്പെഷ്യലാ പൊറോട്ടയാ. ഇത് വെളിയിൽ നിന്ന് വാങ്ങിച്ചാ. പിള്ളേർക്ക് ഒത്തിരി ഒത്തിരി നാളുകൾക്ക് ശേഷമാണ് ഇത് ഈ പൊറോട്ട ഞങ്ങൾ വാങ്ങിക്കുന്നത്. ഇവിടെ നല്ലൊരു മലയാളിക്കടയുണ്ട്, അവിടെ നിന്ന് വാങ്ങിച്ചാൽ. ചിക്കൻ ഞാൻ കറി വെച്ച്, അന്നേരം പോളുമോൻ ചിക്കൻ കറി വേണ്ട, അവന് വേണ്ടി മുട്ടക്കറി വേണം. അതുകൊണ്ട് ഇന്ന് ഡിന്നറിന് പൊറോട്ട. ആ മുട്ടക്കറി വേണോ മോന്? ഏത് വേണം പ്രൈസ മോൻ? ഇത് വേണോ? ഇത് വേണോ? ഇതോ ഒരു കൈ കൊണ്ട് കഴിക്കും. എല്ലാവരുടെയും കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പൊ എല്ലാവരുടെയും ഡിന്നർ കഴിഞ്ഞു. ഇന്നത്തെ വീഡിയോ ഞാനിവിടെ എൻഡ് ചെയ്യുക. ഇനി ഞങ്ങൾക്ക് അത് കഴിഞ്ഞ് പ്രേ ചെയ്യണം, പിന്നെ കിടക്കണം. എല്ലാവർക്കും ഗുഡ് നൈറ്റ്.